ഇളകി വീഴാറായ നടപ്പാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് നടക്കുകയാണ് കൊടുങ്ങല്ലൂരുകാർ. നഗരത്തിന്റെ ഹൃദയഭാഗമായ വടക്കേനടയിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ നാട്ടുകാർ നടപ്പാതയായി ഉപയോഗിക്കുന്നത് സ്ലാബിട്ട അഴുക്കുചാലാണ്. ഒന്നര പതിറ്റാണ്ട് മുൻപ് PWD നിർമ്മിച്ച അഴുക്കുചാൽ നാളിതുവരെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അഴുക്കുചാലിലെ മാലിന്യം നീക്കം ചെയ്യാനായി നഗരസഭാ ജീവനക്കാർ കാനയ്ക്ക് മുകളിലെ സ്ലാബുകൾ ഇളക്കി മാറ്റുക പതിവാണ്. ഇങ്ങനെ എടുത്തുമാറ്റുന്ന സ്ലാബുകൾ കാനയുടെ ശുചീകരണം കഴിഞ്ഞാൽ സിമന്റ് ഉപയോഗിച്ച് ഉറപ്പിക്കാറില്ല. ഇതോടെ കാനയ്ക്ക് മുകളിലുള്ള സ്ലാബുകൾ അപകടകരമായ വിധത്തിൽ ഇളകിത്തുടങ്ങും. പലയിടങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ വ്യാപാരികൾ സ്വന്തം ചെലവിൽ സ്ലാബുകൾ സിമന്റിട്ട് ഉറപ്പിക്കുകയാണ് പതിവ്. 1 കിലോമീറ്ററോളം ദൂരമുള്ള അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ്. റോഡരികിലെ നടപ്പാത കയ്യേറി പല നിരകളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനട യാത്രികർക്ക് കാനയ്ക്ക് മുകളിലൂടെയുള്ള യാത്ര തന്നെയാണ് ശരണം. പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾക്കിടയിൽ യാത്രക്കാരുടെ കാലുകുടുങ്ങി അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികളടക്കമുള്ള ഒരു നല്ല ശക്തമായ മഴയത്ത് കാല് കാനയുടെ ഉള്ളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഭാഗത്തും കാന പൊളിഞ്ഞിടക്കാണ്. വാഹനങ്ങളടക്കം അപ്പുറത്തേക്കൊന്നും പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാതിരിക്കാൻ പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബിന് മുകളിൽ വ്യാപാരികൾ അപായ മുന്നറിയിപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. നാട്ടുകാരും വ്യാപാരികളും പലവട്ടം പരാതി നൽകിയിട്ടും അപകട നടപ്പാതയിലെ യാത്ര സുരക്ഷിതമാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. TCV News, കൊടുങ്ങല്ലൂർ.